എന്താണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മൈലേജ് ഓട്ടോമാറ്റിക് വേരിയന്റിന് 26.68 ആണ് മൈലേജ് പറയുന്നത്. ഇത്തവണ മുതൽ സെലീറിയോയിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ പ്രൈസ് റേഞ്ച് കൂടി ഒന്ന് പറയാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സെലീറിയോ ആണ്, ദ ന്യൂ സെലീറിയോ. ഒരുപാട് പ്രത്യേകതകളോടെയാണ് നമ്മുടെ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഫുൾ ഓപ്ഷൻ ZXE പ്ലസ് മാനുവൽ ഓപ്ഷനാണ്. എന്താണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് എന്ന് പറയുന്നത് പെട്രോൾ കാറുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വാഹനം എന്ന് അവകാശപ്പെടാവുന്ന ഒരേ ഒരു ഉടമ. നമ്മുടെ ഇതിൻ്റെ മാനുവൽ ഓപ്ഷന് ഏകദേശം 25.68 മൈലേജും അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് 26.68 ആണ് മൈലേജ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ മൈലേജ് കണ്ടോ, മാനുവലിനേക്കാളും കൂടി. അപ്പം അതായത് ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് എൻജിൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ K series 1000cc എൻജിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പെർഫോമൻസും കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു വന്നപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എൻജിനൂടെ ഒന്ന് ആദ്യം തന്നെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഡ്യുവൽ ജെറ്റ് ദ അഡ്വാൻസ്ഡ് എൻജിൻ. അപ്പം ഇതിൻ്റെ ഒരു പവറും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും 68 PS പവറും ഒരു 89 Nm ടോർക്കുമാണ് നൽകുന്നത്. അത്യാവശ്യം നല്ല, അതായത് ഈ ഒരു 1 ലിറ്റർ എൻജിൻ അത്യാവശ്യം നല്ല പവറും പെർഫോമൻസും കാര്യങ്ങളും തരുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കിയിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ മാക്സിമം പവർ ഇതിന് പറ്റുന്ന രീതിയിൽ മാക്സിമം കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനം വന്നിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ HarTech എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ്. മാരുതിയുടെ ഒട്ടുമിക്ക വാഹനങ്ങളും വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ടും സൈഡും ലുക്കുകളൊക്കെ നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കിതിൻ്റെ ലുക്ക് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഒരു ഓൾട്ടോയുടെ ഒരു ലുക്കിന് കുറച്ച് ഭാഗം തോന്നുമെങ്കിലും ഈ ഡിസൈൻ്റെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗങ്ങളും എല്ലാം ഒരു സെലീറിയോടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മാരുതിയുടെ വാഹനങ്ങൾ മെയിൻലി 4 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് LXI VXI ZXI ZXI Plus. അപ്പോൾ ഇതിൽ ടോപ്പ് മോഡലാണെന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് കിട്ടുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെയുള്ള മോഡലിലും ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പറയാം, പെട്ടെന്ന് കാണുമ്പോൾ ഒരു പഴയ സെലീറിയോയിൽ നിന്നും കുറച്ചൊരു വീതിയിലും അല്ലെങ്കിൽ നീളത്തിലും ഒക്കെ കുറച്ച് വ്യത്യാസം വന്നെന്നൊരു ഫീൽ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2435 mm ആണ്. അതുപോലെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അതറിയാം. കൂടാതെ ഇതിൻ്റെ ടയർ സൈസ് വരുമ്പോഴത്തേക്കും ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും അലോയ് ഉണ്ട് ടോപ്പ് 2 മോഡലുകളിൽ. പിന്നെ അതിന് തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും അലോയ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 ഇഞ്ചിലാണ് ടോപ്പ് 2 മോഡലും അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി 2 14 ഇഞ്ച് വീലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിപ്പം ടോപ്പ് മോഡലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ നമുക്ക് ഇൻസൈഡിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള ORVM കിട്ടുന്നുണ്ട്. അത് ഈ ടോപ്പ് മോഡലിന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇത് ഈ ഒരു റിമോട്ട് സെൻസിങ് ഓപ്ഷൻ നമ്മുടെ കയ്യിൽ കീ ഉണ്ടായാൽ മതി, ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആയി കഴിയുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഓപ്പണിംഗ് ഡോസും കാര്യങ്ങളുമാണ്. നമുക്ക് ഇൻസൈഡ് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് പഴയ ആ ഒരു സെലീറിയോ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ്, നല്ല ഇട കൊടുത്തിട്ടുള്ള ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ ഇൻസൈഡ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൂടാതെ ഇതിൻ്റെ സൈഡ് ബോഡി ഡിസൈൻ ശരിക്കും മൈലേജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബോഡി കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു എയറോ ഡൈനാമിക്കിനെ ഒന്ന് ഓർമ്മിപ്പിക്കും വിധമുള്ള ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൂടി ഡിസൈനും എൻജിൻ്റെ പെർഫോമൻസും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൽ ഇത്രയും മൈലേജ് കിട്ടുന്നത്. റെയിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. LED കാര്യങ്ങളൊന്നുമല്ല, നോർമൽ ഒരെണ്ണമാണ്. ഇവിടെ നമുക്ക് റിഫ്ലക്ടറുണ്ട്. പിന്നെ ഇത് കണ്ട്, ഇത് ടോപ്പ് മോഡലിന് മാത്രം ഉള്ളൊരു ഓപ്ഷനാണ് ആ ഒരു കീയുടെ സെൻസിങ് ഓപ്ഷൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. 313 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ആണ്. കൂടാതെ നമുക്കൊരു 60-40 സ്പ്ലിറ്റായിട്ട് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ റിയർ സൈഡ് ഔട്ട്ലുക്കും കാര്യങ്ങളും ഒക്കെ സെല്ലിയറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഇൻസൈഡ് നോക്കാം. ഇന്റീരിയറിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് സീറ്റിംഗ് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. കാരണം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിയർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല, ഇതിൽ തന്നെ സീറ്റിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഹെഡ് കറക്റ്റായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ പഴയ ഒരു സെലീറിയായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ കളറ് മാറിയിട്ടുണ്ട്. അതായത് ബീജ് കളറും കൂടിയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഒരു ബ്ലാക്ക് ഇൻസേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസൈനിലുള്ള മാറ്റവും നമുക്ക് പെട്ടെന്ന് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ എ സി വെൻസ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു രണ്ട് സൈഡിലായിട്ടുള്ള വെൻസുകൾ ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്തേക്കുള്ളത് ഒരു സ്ക്വയർ എന്ന് വേണേൽ പറയാം. ആ ഒരു ഷേപ്പിലുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിന് ചുറ്റും ഒരു സിൽവർ കവറിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ZXI പ്ലസിലും ZXIയിലും മാത്രമാണ് ടച്ച് സ്ക്രീൻ ഓപ്ഷൻ ഉള്ളത്. അതിൽ ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ഈ ഒരു ടോപ്പ് മോഡലിൽ മാത്രമേ ഉള്ളൂ. ഇതിന് തൊട്ട് താഴത്തേക്കുള്ളത് നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഫിറ്റിങ്ങിൽ വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ വിൻഡോൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് രണ്ട് വിൻഡോസിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ചൈൽഡ് ലോക്കും കാര്യങ്ങളും എല്ലാം പിന്നെ ലോക്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ റിയർ സൈഡിൽ വരുമ്പോഴത്തേക്കും ഇതേ ഇവിടെയാണ് വരുന്നത്. ഇതുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കയറുമ്പോൾ ഒന്ന് തപ്പും, ശരിക്കും തപ്പുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി. ഈ ഒരു ഭാഗത്ത് നമുക്ക് റിയർ സൈഡിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഈ ഡോർ പാഡ്സിലൊന്നും ഒന്നുമില്ല, വെറും പ്ലെയിൻ ആണ്. ബ്ലാക്ക് ഇൻസേർഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലോക്ക് അൺലോക്ക് ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എ സിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ചാർജിങ്ങിനുള്ള ഓപ്ഷൻ, അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവിടെയും ഫ്രീ ആണ്. ഇവിടെയൊക്കെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നും. കാരണം ഇവിടെയല്ലേ നമ്മളെപ്പോഴും മൊബൈൽ, പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ സൈഡ് ഡോർസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ബോട്ടിൽ ഹോൾഡർ പിന്നെ ചെറിയ സ്പേസും കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുകൂടാതെ ഇതിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിൽറ്റബിളായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, ടെലിസ്കോപ്പിക് അല്ല. പിന്നെ അത് നമുക്ക് ഇവിടുന്ന് മാറ്റാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇവിടെ മാറ്റാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല വലിയ സ്റ്റിയറിംഗ് ആണ്. ഞാനിപ്പോൾ ഇഗ്നീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഗ്നീസിനെ വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. വോയിസ് കമാൻഡിങ് ഓപ്ഷനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും ക്ലസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ ക്ലസ്റ്റർ അല്ല, ചെറിയൊരു ഭാഗം മാത്രം വീണ്ടും ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് വേറൊരു റൗണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ക്ലസ്റ്ററിൻ്റെ ഒരു ഡിസൈനാണ്. അതിൽ തന്നെ ഇത് കണ്ടോ, ഓറഞ്ച് കളറിലാണ് ആ ഒരു ചെറിയ ക്ലസ്റ്റർ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഫ്യൂല് പിന്നെ RPMൻ്റെ കാര്യങ്ങൾ എല്ലാം ഇതിൽ കാണാം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഒരു ചെറിയ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ അങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ്ങിനുള്ള ഓപ്ഷനൊക്കെ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, അതായത് സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴത്താണ്. നേരത്തെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അകത്തിരുന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ഓട്ടോ ഓഫ് ഓൺ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയാം ടോപ്പ് മോഡൽസ് രണ്ട് ZXI പ്ലസും ZXEയും വരുന്നത് സ്വിച്ച് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഈ ഒരു മോഡലിനെ ശരിക്കും അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, അതായത് ഇത്ര നാളും മാരുതി വാഹനങ്ങളിൽ, അതായത് ഈ ടൈപ്പ് ഓഫ് വാഹനങ്ങളിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ഇത്തവണ മുതൽ സെലീറിയോയിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മളൊരു കയറ്റം കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സിറ്റി യൂസിനോ ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം എസ്പെഷ്യലി ലേഡീസൊക്കെ യൂസ് ചെയ്യുന്നവർക്കും വളരെ സപ്പോർട്ടീവാണ്. റീസെയിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പഴയ ഒരു സെലീറിയായിട്ട് കുറച്ച് സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇരിക്കുമ്പോൾ അത്ര കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് അതായത് ഈ പുറകിലെ ഒരു 3 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു സീറ്റിങ്ങിൽ തന്നെ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ല. കാരണം സീറ്റിൽ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, 2 സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്കില്ല. കൂടാതെ നമുക്ക് ഇവിടെ ചാർജിങ് ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇവിടെ എല്ലാം ഫുള്ള് പ്ലെയിൻ ആയിട്ടൊന്നും ഇല്ലാത്തൊരു അവസ്ഥ ഒരു ഫീലാണ്. ടണൽ ഹൈറ്റ് ആണെങ്കിലും ഒരു ഈ ഒരു ഹൈറ്റിൽ വരെ നിൽക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഒരു ഫുള്ളി ഉള്ള ഒരു അഡൽട്ടിന് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെലീറിയോയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് അഡ്വാൻറ്റേജ് ഫീൽ ചെയ്തു. അതായത് ഒന്ന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടിയിൽ വന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഇത്രയും മൈലേജ്, ഇത്രയും കൂടിയ മൈലേജ് ഉള്ള പെട്രോൾ എൻജിൻ നമുക്ക് കിട്ടി എന്നുള്ള രണ്ട് അഡ്വാൻറ്റേജ് ആണ് പറയാനുള്ളത്. കൂടാതെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കൂടി ഒന്ന് പറയാം. ഇതിൻ്റെ ബേസ് മോഡൽ 4,99,000 മുതൽ മാനുവൽ ട്രാൻസ്മിഷൻ എക്സ്ഷോറൂം പ്രൈസിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ടോപ്പ് മോഡൽ ZXE പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും അത് 6,94,000 ഓട്ടോമാറ്റിക്കിൽ എക്സ്ഷോറൂം പ്രൈസിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡി ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറാണ്. ഇത് കൂടാതെ 5 കളേഴ്സ്, മൊത്തം 6 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഒരു റിവ്യൂ വീഡിയോ, സെലീറിയോയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വാഹന വിശേഷമായിട്ട് വരുന്നവരേക്കും ആതിരാ മുരളി സൈനിങ് ഔട്ട്.